ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ വൺ സ്യൂമൺ മൊബൈൽ 28-ാം തീയതി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ഡിലേ വന്ന് 29-ാം തീയതി രാവിലെ 5:30 വന്നിട്ടുണ്ട്. സർവറൊക്കെ അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിം ഇപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടുകൊണ്ടിരിക്കണ ഈ ഒരു ഗെയിം ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ കളിച്ചാട്ടോ. ഞാൻ ആൻഡ്രോയിഡിലും ടെസ്റ്റ് ചെയ്ത് നോക്കി, ഐഫോണിലും ടെസ്റ്റ് ചെയ്ത് നോക്കി, ഒരു കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, പക്ഷേ അതിന് മുന്നേ വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണ്, എന്നിട്ട് മാത്രമേ ഡൗൺലോഡ് ചെയ്തൊരു കാര്യമുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഡാറ്റ വെറുതെ വേസ്റ്റ് ആകും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മൊബൈൽ ഡാറ്റ വെച്ചിട്ടാണ് കളിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വി പി എൻ കണക്ട് ചെയ്യേണ്ടി വരും. വി പി എൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ USA വി പി എൻ എടുത്തിട്ട് അതിൽ USA ചിക്കാഗോ വേണമെന്നുള്ള സർവറിനായിട്ട് കണക്ട് ചെയ്തിട്ടേ കളിക്കാൻ പറ്റുള്ളൂ. ഞാൻ നോക്കിയതാണ്, വി പി എൻ ഇല്ലാണ്ട് പറ്റില്ല. മൊബൈൽ ഡാറ്റ ആണെങ്കിൽ വൈഫൈ ആണെങ്കിൽ കുഴപ്പമില്ല, വി പി എൻ ഇല്ലാണ്ട് തന്നെ കളിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സൈസ് ഏകദേശം ടോട്ടൽ 6 GB ഇപ്പം എൻ്റെ ആൻഡ്രോയിഡ് ഫോണിൽ കാണിക്കുന്നത്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ ഫുള്ള് മാപ്പ് എൻ്റെ ഐഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഐഫോണിൻ്റെ സൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതായി. അപ്പോൾ ഇതിന് സൈസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ആൻഡ്രോയിഡിലാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡിൽ സൈസ് 6 GB അങ്ങോട്ടാണ് കാണിക്കുന്നത്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഡ്രോയിഡിൽ ഞാൻ ഫുൾ മാപ്പ് കാര്യമൊന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫുൾ റിസോഴ്സസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 20 GB എടുത്തു തരാം. എൻ്റെ ഐഫോണിൽ 20 GB സൈസ് ഉണ്ട്, ഐഫോണിൽ എല്ലാം ഡൗൺലോഡ് ചെയ്തതാണ്. അപ്പോൾ അതാണ് മാറ്റം വരുന്നത്. അപ്പോൾ ഒരു ഏകദേശം 6 GBക്കുള്ളിൽ നിങ്ങൾക്ക് ബേസിക്കായിട്ടുള്ള ഇതെല്ലാം കളിക്കാൻ പറ്റും തോന്നുന്നു. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ മിക്കവാറും നിങ്ങൾ ഫുൾ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും, അതെന്താ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല. അത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്യാവശ്യം സ്റ്റോറേജും പിന്നെ അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 700 മുകളിലെങ്കിൽ അറ്റ്ലീസ്റ്റ് വേണം, എന്നാലും കളിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. എൻ്റെ 720 ആണ്, ഒരു കുഴപ്പമില്ലാണ്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ നേരെ മൊബൈലിൽ ഗൂഗിളിൽ വരിക. ഗൂഗിളിൽ വന്നിട്ട് വൺ സ്യൂമൺ അതാണ്ട് ഇതേപോലെ വൺ സ്യൂമൺ മൊബൈൽ ടെക്നിക്കൽ ടെസ്റ്റ് എന്ന് സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ലിങ്ക് വരും, വൺ സ്യൂമൺ മൊബൈൽ ടെക്നിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു വിൻഡോയിലോട്ടാണ് പോവുക. ഇവിടെ സെലക്ട് റീജിയൻ കൊടുത്തിട്ട് റിപ്പബ്ലിക് ഓഫ് കൊറിയ കൊടുക്കുക. അതിന് ശേഷം ആൻഡ്രോയിഡ് ആണോ iOS അതോ നിങ്ങളുടെ ഡിവൈസ് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ അത് ഞാൻ രണ്ടിലും ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഞാൻ ഇവിടെ മിക്കവാറും നമ്മളെ വ്യൂവേഴ്സ് ആൻഡ്രോയിഡ് ആയിരിക്കും. അപ്പോൾ അതിന് ആൻഡ്രോയിഡ് സെലക്ട് ചെയ്ത് കാണിച്ചതാം. അപ്പോൾ ഇവിടെ ആൻഡ്രോയിഡ് സെലക്ട് ചെയ്ത് പുതിയൊരു പേജിലോട്ട് പോയി. അപ്പോൾ തന്നെ ഇവിടെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 1 GB വേണ്ട 1.5 GB ഫയൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ അത് കണ്ടിട്ട് 1.5 GB ഉള്ളൂ എന്ന് വിചാരിക്കണം. ഞാൻ പറഞ്ഞല്ലോ ഗെയിം അത് ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ചെയ്യാൻ ശേഷം എന്ത് ഇൻസ്റ്റാൾ ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്തിട്ട് നേരെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ വി പി എൻ്റെ കാര്യങ്ങളൊന്നും ഇടേണ്ട. വൈഫൈ ആണെങ്കിൽ കേട്ടോ, മൊബൈൽ ഡാറ്റ ആണെങ്കിൽ മിക്കവാറും വി പി എന് വേണ്ടി നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ വൈഫൈ ആണെങ്കിൽ നേരെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന നേരത്ത് കുറച്ച് ലോഡിങ് കാര്യങ്ങളും ഡൗൺലോഡിങ് ഒക്കെ വരും. ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഒരു സെർവർ സെലക്ട് ചെയ്യാൻ ഒരു സെർവർ സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യാൻ ഒരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അത്രേ പണിയുള്ളൂ. നേരെ നിങ്ങൾ ഗെയിമിലോട്ട് വരും, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ബീറ്റാ ടെസ്റ്റ് ക്ലോസ്ഡ് ബീറ്റാ ടെസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പൺ ബീറ്റാ ടെസ്റ്റ് ആണ് ഇപ്പോൾ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് സ്ലോട്ടാണ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്ന് രാവിലെ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇതെപ്പോഴാണോ ഇവർ ക്ലോസ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ ബീറ്റാ ടെസ്റ്റിന് ഒരു ലിമിറ്റ് ഉണ്ട് ആൾക്കാർ വരുന്നതിന്. അപ്പോൾ മാക്സിമം ക്ലെയിം ചെയ്യാനുള്ളവരൊക്കെ ക്ലെയിം ചെയ്തിട്ട്, എന്ന് വെച്ചാൽ ക്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡൗൺലോഡ് ചെയ്തതിൽ ഒരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ള സ്ലോട്ട് അവിടെ ബുക്കായി വെക്കുള്ളൂ. ബുക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബീറ്റാ ടെസ്റ്റിലെ ഒരു സ്ലോട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഗെയിമിൽ കയറാം. ഓക്കെ, അപ്പോൾ എന്തായാലും ബീറ്റാ ടെസ്റ്റ് ഇപ്പോൾ നമുക്ക് ഓപ്പണൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. എത്ര കാലം കളിക്കാൻ പറ്റുന്ന അറിയില്ല. എന്തായാലും ഇപ്പോൾ കറൻറ്റ് ഒരു പ്രശ്നവും ഇല്ലാണ്ട് കളിക്കാൻ പറ്റും. അപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചെക്കൗട്ട് ചെയ്യാം. ഐഫോണിൽ ഡയറക്റ്റ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന സൈറ്റിൽ അതിൽ iOS എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ആപ്പ് സ്റ്റോറിൽ നിന്ന് ടെസ്റ്റ് ഫ്ലൈറ്റർ എന്ന ആപ്പിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് പോകും. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് മൺസ്യൂമെന്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഒരു പണിയില്ല, ജസ്റ്റ് ടെസ്റ്റ് ഫ്ലൈറ്റർ എന്ന ആപ്പിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടുന്ന് മൺസ്യൂമെന്റ് ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നേരെ അവിടുന്ന് ഓപ്പൺ ചെയ്താൽ മതി, ഒരു പണിയില്ല. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, അതാണ് ഞാൻ കാണിച്ചിരാത്തത്. അപ്പോൾ അതിന് ഗ്രാഫിക്സ് ഇതുള്ളൂ എന്ന് വിചാരിച്ച് വിലയിരുത്തേണ്ട. അത് ബീറ്റാ വെർഷനാണ്, ബീറ്റാ വെർഷനെ തന്നെ ഇത്രയും കുഴപ്പമില്ലാത്ത ഗ്രാഫിക്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒഫീഷ്യൽ വെർഷൻ വരുമ്പോൾ മിക്കവാറും അവർ ഇമ്പ്രൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ഇവർ ഈ മെമ്പേഴ്സ് ഫുള്ളാകുന്ന അറിയില്ല. ബീറ്റാ ടെസ്റ്റിന് ഒരു ലിമിറ്റ് ഉണ്ട്, എല്ലാ ഗെയിമിനും അതിൻ്റെ ലിമിറ്റഡ് ആൾക്കാരെ മാത്രമേ ഇതിലോട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒട്ടും വൈകിയിട്ടില്ല, മാക്സിമം കയറാനുള്ളവരൊക്കെ കയറുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. വളരെ ഓഫ് തരാം.